1910 ആഗസ്റ്റ് 26-ന് അൽബേനിയയുടെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഇന്നത്തെ മാസിഡോണിയയുടെ തലസ്ഥാനമായ സ്കോപ്ച് നഗരത്തിൽ നിക്കോള ഡ്രൊണാഫിൽ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഇളയവളായാണ് കുഞ്ഞു തെരേസയുടെ ജനനം. ആഗ്നസ് ഗോങ്ഷെ ബുജാഷ്യു എന്നതായിരുന്നു ചെറുപ്പത്തിലെ അവളുടെ പേര്. പരിശുദ്ധമായ പനിനീർ പൂമുട്ട് എന്നതായിരുന്നു ഈ മനോഹര പദത്തിനർത്ഥം. 12 വയസ്സായപ്പോൾ ഒരു സന്യാസിനിയാകണമെന്ന അദമ്യമായ ആഗ്രഹം ആഗ്നസിനുണ്ടായി. അവളത് അമ്മയോട് തുറന്നു പറയുകയും ചെയ്തു. അമ്മയാകട്ടെ, ഒരു തീരുമാനമെടുക്കുവാനുള്ള പക്വത നിനക്ക് ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണുണ്ടായത്. അന്ന് മുതൽ എല്ലാ ദിവസവും ജപമാലയിലൂടെ അവൾ തൻ്റെ ആഗ്രഹം പരിശുദ്ധ അമ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഇടവക പള്ളിയിൽ ഒരു ചർച്ചാ ക്ലാസ്സിൽ പങ്കെടുക്കുകയായിരുന്നു ആഗ്നസ്. ബംഗാളിലെയും കൽക്കട്ടയിലെയും തെരുവുകളിൽ ഭക്ഷണമോ വസ്ത്രമോ ചികിത്സാ സൗകര്യങ്ങളോ ഇല്ലാതെ നരകജീവിതം നയിക്കുന്ന കുറേ മനുഷ്യരെയും അവരുടെ ഉന്നമനത്തിനും പുനരധിവാസത്തിനുമായി ഈശോസഭാ വൈദികർ ചെയ്യുന്ന മിഷൻ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വികാരിയച്ഛൻ്റെ ഹൃദയസ്പർശിയായ വിവരണം അവളെ ഇന്ത്യയിലേക്ക് പിടിച്ചുവലിക്കുന്നതായി അനുഭവപ്പെട്ടു. അവൾ തൻ്റെ ആഗ്രഹം പരിശുദ്ധ മാതാവിന് സമർപ്പിച്ച് ദീർഘനാൾ പ്രാർത്ഥിച്ചു. 18 വയസ്സ് പൂർത്തിയായപ്പോൾ ഇന്ത്യയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി പോകണമെന്ന തൻ്റെ ആഗ്രഹം അവൾ അമ്മയെ വീണ്ടും അറിയിച്ചു. അമ്മയുടെ അനുഗ്രഹത്തോടെ അവൾ തൻ്റെ സ്വപ്നം കൽക്കട്ടയിലെ ജെസ്യൂട്ടി മിഷണറിമാരെ അറിയിച്ചു. അവരുടെ നിർദ്ദേശമനുസരിച്ച് അയർലൻഡിലെ ഡബ്ലിൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലൊറേറ്റ സന്യാസസഭയിൽ ചേരാൻ അവൾ തീരുമാനിച്ചു. 1928 ഒക്ടോബർ 13 തൻ്റെ ജന്മഗൃഹത്തോടും കുടുംബാംഗങ്ങളോടും എന്നേക്കുമായി വിട പറഞ്ഞ് ഡബ്ലിനിലെ റാത്ത് ഫെർണായിലേക്ക് അവൾ യാത്ര തിരിച്ചു. പിന്നീടൊരിക്കലും തൻ്റെ ജന്മദേശത്തേക്ക് തിരിച്ചു പോകുവാൻ അവൾക്ക് സാധിച്ചില്ല. 44 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട അമ്മ മരണമടയുമ്പോൾ അവസാനമായി ഒരു നോക്ക് കാണുവാൻ അതിയായി ആഗ്രഹിച്ചെങ്കിലും അൽബേനിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കനിവ് കാണിക്കാത്തതിനാൽ അതിനുപോലും അവസരം ലഭിച്ചില്ല. ഇംഗ്ലീഷ് പഠനത്തിന് ശേഷം 1929 ജനുവരി 6 നീണ്ട കപ്പൽ യാത്രയ്ക്കൊടുവിൽ അവൾ കൽക്കട്ടയിലെത്തി. ഡാർജിലിംഗിലെ ലൊറേറ്റ മഠത്തിൽ 2 വർഷം നീണ്ട പരിശീലനത്തിന് ശേഷം 1931 മെയ് 22 അവൾ പ്രഥമ വ്രതവാഗ്ദാനം ചെയ്തു. ലിസിയുവിലെ കുഞ്ഞു തെരേസയോടും മാതാവിനോടുമുള്ള തീക്ഷ്ണമായ ഭക്തി കാരണം മേരി തെരേസ എന്ന പേര് സ്വീകരിച്ചു. അങ്ങനെ ആഗ്നസ് എന്ന കൊച്ചുമിടുക്കി സിസ്റ്റർ തെരേസയായി. നൊവിഷ്യേറ്റ് കഴിഞ്ഞ് കൽക്കട്ടയിലെ എൻഡലി സെൻറ്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം കോൺവെന്റ് സ്കൂളിൽ അധ്യാപന വൃത്തിക്കായി സിസ്റ്റർ തെരേസ നിയോഗിക്കപ്പെട്ടു. 1937 മെയ് 24 നിത്യവ്രതവാഗ്ദാനം നടത്തിയ സിസ്റ്റർ തെരേസ 1944 സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ പ്രഥമ അധ്യാപികയുമായി. ആ നാളുകളിൽ കൽക്കട്ടയിലെയും പരിസര പ്രദേശങ്ങളിലെയും സാമൂഹ്യ സ്ഥിതി അതിദയനീയമായിരുന്നു. ബംഗാളിലുണ്ടായ അതിഭയങ്കരമായ ക്ഷാമവും 2nd ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികളും കാരണം ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ബംഗ്ലാദേശിൽ നിന്ന് കൽക്കട്ടയിലേക്ക് ഒഴുകിയെത്തി. ഒരു നേരത്തെ വിശപ്പടക്കാൻ പോകുന്ന ആഹാരമോ
മാറിയെടുക്കാൻ വസ്ത്രമോ തലചായ്ക്കാൻ പാർപ്പിടമോ ഇല്ലാതെ തെരുവിൻ്റെ മക്കളായി അലയാൻ വിധിക്കപ്പെട്ട നരജന്മങ്ങൾ. ഒപ്പം വസൂരി, കോളറ, കുഷ്ഠം തുടങ്ങിയ മാരകമായ പകർച്ചവ്യാധികളും മരണത്തിന് പോലും വേണ്ടാതെ ഉറുമ്പരിച്ച് കൽക്കട്ടയിലെ ചേരികളിലും അഴുക്കുചാലുകളിലും നരകയാതന അനുഭവിക്കുന്ന മനുഷ്യരൂപങ്ങൾ സിസ്റ്റർ തെരേസയ്ക്ക് വല്ലാത്ത നൊമ്പരമായി. തനിക്ക് സാധിക്കുന്ന ചെറിയ പരിചരണങ്ങൾ നൽകി അവരെ സ്വസ്ഥമായി മരിക്കാനെങ്കിലും സഹായിക്കണമെന്ന് അവർക്ക് തോന്നി. അധികാരികളുടെ അനുവാദത്തോടും പരിശുദ്ധ 12 പിയൂസ് മാർപ്പാപ്പയുടെ പ്രത്യേക അനുഗ്രഹാശിസ്സുകളോടും കൂടെ മഠത്തിൻ്റെ ചുവരുകൾ നൽകുന്ന സുരക്ഷിതത്വം വേണ്ടെന്ന് വെച്ച് 1949 ആഗസ്റ്റ് 18 36 വയസ്സിൽ അവൾ കൽക്കട്ടയുടെ തെരുവിലേക്കിറങ്ങി. അങ്ങനെ സിസ്റ്റർ തെരേസ അഗതികളുടെ മദർ തെരേസയായി. ശത്തു നിന്നൊരു പിറാവ് പോൽ പറന്നു വന്നതാം പരമസ്നേഹമേ. പല നൂറ്റാണ്ടായ മകുടമോഹത്തിൻ മരണശങ്കുലി മുഴങ്ങുമീ ജനകനില്ലാതെ ജനനി വെറും 5 രൂപയും ഒരു തുണിസഞ്ചിയുമായിരുന്നു ആകെയുണ്ടായിരുന്ന സമ്പാദ്യം. ലൊറേറ്റ മഠത്തിന്റെ സന്യാസ വസ്ത്രം ഉപേക്ഷിച്ച് ബംഗാളിലെ മാലിന്യം ശേഖരിക്കുന്ന തോട്ടികളുടെ സാരി സന്യാസ വസ്ത്രമായി സ്വീകരിച്ചു. ബംഗാളിലെ സ്ത്രീകൾ തങ്ങളുടെ വീടിന്റെ താക്കോൽ സാരിത്തുമ്പിൽ കെട്ടിയിടുമായിരുന്നു. മദറാകട്ടെ രക്ഷയുടെ താക്കോലായ ക്രൂശിത രൂപം സാരിത്തുമ്പിൽ കെട്ടിയിട്ടു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മദർ ചേരികളുടെ സഹവാസിയായി. ആ മഹാനഗരത്തിലെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെയും തീരാരോഗികളെയും ശുശ്രൂഷിക്കുന്നതിന് കൃത്യമായ പരിശീലനം വേണമെന്ന് ബോധ്യപ്പെട്ട മദർ 3 മാസത്തെ പരിശ്രമം കൊണ്ട് രോഗം നിർണയിക്കുവാനും മരുന്ന് കുറിക്കുവാനും കുത്തിവെക്കുവാനുമുള്ള സാമാന്യ വിദ്യാഭ്യാസം നേടി. മോത്തിജിൽ എന്ന ചേരി പ്രദേശമാണ് മദർ തന്റെ ആദ്യ പ്രവർത്തന രംഗമായി തെരഞ്ഞെടുത്തത്. മുത്തുകളുടെ തടാകമെന്നാണ് ആ സുന്ദര പദത്തിനർത്ഥമെങ്കിലും ആ സ്ഥലത്തിന്റെ യഥാർത്ഥ സ്ഥിതി ഒരു പന്നിക്കുകയേക്കാൾ മോശമായിരുന്നു. വൃത്തിയായി വസ്ത്രം ധരിച്ച മദറിനെ കണ്ടപ്പോൾ ചേരിയിലെ കുട്ടികളെല്ലാം ചുറ്റും കൂടി. മദർ അവർക്കെല്ലാം മിഠായി നൽകി, സോപ്പിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവർ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നത്. അവർക്ക് അക്ഷരജ്ഞാനം പകർന്നു നൽകാനായി അവർ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്തു. വെറും നിലത്തെഴുതി അവർ കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിച്ചു. സാവധാനം മദർ നാട്ടുകാർക്ക് പ്രിയങ്കരിയായ മാലാഹയായി. കുറച്ചു മാസങ്ങൾ ചേരിയിൽ കഴിഞ്ഞപ്പോൾ തന്നെ ആജീവനാന്തം തെരുവിൽ അലയാൻ വിധിക്കപ്പെട്ട മനുഷ്യജന്മങ്ങളുടെ ദുരിതങ്ങൾ ബോധ്യപ്പെട്ടു. അവർ നിരവധി തവണ അധികാരികളുടെ മുന്നിൽ തങ്ങൾക്ക് ഒരു താവളം നൽകണമെന്ന ആവശ്യവുമായി എത്തി. നിരാശയായിരുന്നു ഫലം. ഒടുവിൽ തന്റെ ആത്മീയ ഗുരുവായ ഫാദർ സെലസ്വാന്റെ സഹായത്തോടെ ഒരു താൽക്കാലിക ഭവനം കണ്ടെത്തുകയും അവിടെ താമസമാരംഭിക്കുകയും ചെയ്തു. ഒപ്പം ചാരുർമായ എന്ന വൃദ്ധ വിധവയും ഉണ്ടായിരുന്നു. മാരകരോഗങ്ങൾ ബാധിച്ച് തെരുവുകളിൽ മരിച്ചു വീഴുന്ന നിർധനരായ അഗതികൾക്കായി ഒരു സ്ഥലം കണ്ടെത്താൻ മദർ നന്നെ പണിപ്പെട്ടുകൊണ്ടിരുന്നു. അവിടെയുള്ള പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി അയച്ചു. ദീർഘനാളത്തെ അഭ്യർത്ഥന മാനിച്ച് കാളിഘട്ട് ക്ഷേത്രത്തിന് സമീപമുള്ള
ഒരു ഒഴിഞ്ഞ സത്രം അവർ മദറിന് അനുവദിച്ചു നൽകി. മദർ ആ സത്രത്തെ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നിർമ്മൽ ഹൃദയി എന്നു പേര് നൽകി. കാളീഘട്ടിലെത്തുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കുവാനുള്ള സത്രം ഒരു കന്യാസ്ത്രീ കൈവശം വച്ചിരിക്കുന്നത് ചില ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ സംഘടിച്ച് സത്രം ആക്രമിക്കാനായി ആയുധങ്ങളുമായി എത്തി. അവർ അവരുടെ മുന്നിൽ കയറി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ എന്നെ കൊന്നോളൂ, പക്ഷേ ഈ പാവം മനുഷ്യരെ ഉപദ്രവിക്കരുത്. സ്വസ്ഥമായി മരിക്കാനെങ്കിലും അവരെ അനുവദിക്കണം. മദറിന്റെ അസാധാരണമായ ഇച്ഛാശക്തിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. മദറിന്റെ ആതുര സേവന പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. 1950 ഒക്ടോബർ 7 മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസസഭയ്ക്ക് പരിശുദ്ധ സിംഹാസനം കാനോനിക അംഗീകാരം നൽകി. 1962 മദറിന്റെ സേവനങ്ങൾക്ക് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. തുടർന്ന് ഇങ്ങോട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി പുരസ്കാരങ്ങൾ മദറിനെ തേടിയെത്തി. ജോൺ 23 മാർപ്പാപ്പയുടെ പേരിലുള്ള സമാധാന സമ്മാനവും ജോൺ എഫ് കെന്നഡി അന്തർദേശീയ അവാർഡും 1972 ജവഹർലാൽ രാജ്യാന്തര സമാധാന സമ്മാനവും 1973 ടെമ്പിൾട്ടൺ പുരസ്കാരവും മദറിന് ലഭിച്ചു. 1979 ഡിസംബറിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകി ലോകം മദറിനെ ആദരിച്ചു. നൊബേൽ സമ്മാനദാന ചടങ്ങുമായി ബന്ധപ്പെട്ട അത്യാഡംബരപൂർണമായ ഡിന്നർ മദർ വേണ്ടെന്ന് വയ്ക്കുകയും അതിന് ചെലവാകുന്ന തുക പാവങ്ങളുടെ ഉന്നമനത്തിനായി അനുവദിച്ചു നൽകണമെന്ന് മദർ ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് അധികാരികൾ ആ വർഷത്തെ ഡിന്നർ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും 192,000 അമേരിക്കൻ ഡോളർ മദറിന് സംഭാവനയായി നൽകുകയും ചെയ്തു. 1980 ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നയും 1983 എലിസബത്ത് രാജ്ഞിയിൽ നിന്ന് ഓർഡർ ഓഫ് മെരിറ്റ് അവാർഡും 1985 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരവും 1987 സോവിയറ്റ് സമാധാന കമ്മീഷന്റെ സ്വർണ മെഡലും ഉൾപ്പെടെ 150 അവാർഡുകൾ മദറിനെ തേടിയെത്തി. 1964 ബോംബെയിൽ നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാനെത്തിയ പോൾ ആറാമൻ മാർപ്പാപ്പ കൽക്കട്ടയിലെ നിർമ്മൽ ഹൃദയിലെത്തി. അമേരിക്കൻ ജനത തനിക്ക് സമ്മാനമായി നൽകിയ ലക്ഷറി കാർ പാപ്പ മദറിന് സമ്മാനമായി നൽകി. മദർ അതുപയോഗിച്ച് ഒരു നറുക്കെടുപ്പ് നടത്തി. ഒന്നാം സമ്മാനം മാർപ്പാപ്പയുടെ കാർ. 46 ലക്ഷം രൂപയാണ് ആ നറുക്കെടുപ്പിലൂടെ മദറിന് പിരിഞ്ഞു കിട്ടിയത്. ഈ തുക മുഴുവൻ കുഷ്ഠരോഗികളുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനുമായി മദർ വിനിയോഗിച്ചു. 10 അടി നീളവും 5 അടി വീതിയുമുള്ള ഇടുങ്ങിയ മുറിയിലായിരുന്നു 44 വർഷം മദർ ജീവിച്ചത്. അടുക്കളയുടെ നേരെ മുകളിലുള്ള മുറിയായിരുന്നിട്ടുകൂടി ഒരു ഫാൻ പോലും അവർ ഈ നാളുകളിൽ ഉപയോഗിച്ചിട്ടില്ല. ലോകത്തോളം വിശാലമായ മനസ്സുള്ള മദറിന് ഈ സൗകര്യങ്ങൾ തന്നെ ധാരാളമായിരുന്നു. ഇത്രയും ലളിതമായി ജീവിച്ച മറ്റൊരു മനുഷ്യസ്നേഹി ലോകചരിത്രത്തിലുണ്ടായിട്ടില്ല. ജീവിതകാലത്ത് തന്നെ വിശുദ്ധയായി വിളിക്കപ്പെട്ട കരുണയുടെ മാലാഖയാണവൾ. ഉരുക്കിന്റെ ഇച്ഛാശക്തിയും സ്വർണത്തിന്റെ ഹൃദയവുമുള്ള ഒരു സ്ത്രീ എന്നാണ് ഖുശ്വന്ത് സിംഗ് ഒരിക്കൽ മദറിനെക്കുറിച്ച് പറഞ്ഞത്. ലോകത്തിലെ സുപ്രധാന അവാർഡുകളെല്ലാം നേടുകയും നിരവധി സർവകലാശാലകളുടെ ഡോക്ടറേറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുള്ള അത്യപൂർവം വ്യക്തിത്വങ്ങളിലൊന്നായിരുന്നു മദർ തെരേസ. I give them the piece of bread and I've solved that difficulty. But when they are hungry for love, lonely, unwanted, unloved,
It takes very, very tender, compassionate understanding and love. And especially the suffering, the hungry, the naked, the homeless, they are all over the world. Like one man who like picked up from the street, he said, I have lived like an animal, but I'm going to die like an angel. And he died with the most beautiful smile on his face, because he had been loved to the end. And where does this love begin? In our own family. And it's something so beautiful that love begins at home, and that can spread like a burning fire from house to house. And by loving one another, we will spread throughout the world peace, joy, unity and love. It's a real revolution. I call it a revolution of love. ഒരിക്കൽ മദർ പറഞ്ഞു, ചന്ദ്രനിൽ ദരിദ്രരുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കൂടി പോകണം. അത്രമേൽ തീക്ഷ്ണവും സാന്ദ്രവുമായിരുന്നു അവിടുത്തെ ജീവിതം. വിദേശത്ത് ജനിച്ച് ഭാരതം കർമ്മഭൂമിയാക്കിയ വിശുദ്ധ തോമസ് ലീഹ, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ ജോൺ ബ്രിട്ടോ എന്നിവരോടൊപ്പം മദർ തെരേസയും ഈ പുണ്യഭൂമിയിൽ വിലയം പ്രാപിച്ചു. വിമല ജീവിതം വെറുമൊരു ചാരകഥയെന്നെണ്ണുന്ന തിമിരകാലത്തിനടിമയായ ഞാൻ നറുമുലപ്പാലിലലക്കിയതിൻ്റെ തിരുവസ്ത്രത്തുമ്പിൽ നിറം പുരണ്ടുരങ്കരം തുടച്ചോ ത്യാഗം മറന്ന ഭാരതം മദർ തെരേസയിൽ മറക്കുമെങ്കിലും മദർ തെരേസയ്ക്കു മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം. വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണ നടപടികൾ ആരംഭിക്കാൻ മരണാനന്തരം 5 വർഷമെങ്കിലും കഴിയണമെന്ന നിബന്ധനയിൽ 3 വർഷത്തെ ഇളവ് അനുവദിച്ചാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1999 ജനുവരിയിൽ മദർ തെരേസയെ അതിവേഗം അൾത്താരയുടെ മഹിമയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ബംഗാളിലെ റായ്ജഞ്ചിയിലെ ഗിരിവർഗക്കാരിയായ മോനിക്ക ബസ്രയുടെ ഉദരത്തിലെ ട്യൂമർ രോഗം മദറിന്റെ അത്ഭുത മാധ്യസ്ഥ ശക്തിയിൽ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചത് വത്തിക്കാൻ അംഗീകരിച്ചുകൊണ്ട് 2003 ഒക്ടോബർ 19 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മദറിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. തലച്ചോറിൽ ട്യൂമർ ബാധിച്ച് കോമയിലായ ബ്രസീൽ സ്വദേശി ആന്റിനോയുടെ പരിപൂർണ സൗഖ്യം മദറിന്റെ മധ്യസ്ഥതയിലാണെന്ന് സ്ഥിരീകരിച്ചതോടെ വിശുദ്ധ പദപ്രഖ്യാപനത്തിനുള്ള വഴികൾ തെളിഞ്ഞു. 2016 സെപ്റ്റംബർ 4 ഞായറാഴ്ച വത്തിക്കാൻ അങ്കണത്തിൽ തടിച്ചുകൂടിയ ജനലക്ഷങ്ങൾ സാക്ഷിയാക്കി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മദറിനെ അൾത്താരയിലെ വിശുദ്ധിയിലേക്കുയർത്തി. ലോകത്തിന്റെ അതിരുകളോളം പടർന്നു പന്തലിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസസഭയിലൂടെയും കരുണയുടെ പ്രേക്ഷിതരായ ജീവകാരുണ്യ പ്രവർത്തകരിലൂടെയും സ്വർഗീയ സൗരഭ്യം പരത്തി വിശുദ്ധ മദർ തെരേസ ഭൂമിയിൽ ഇന്നും ജീവിക്കുന്നു.